എല്ലാവർക്കും ന്യൂസ് ഡെസ്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളക്കരെ ആകെ പിടിച്ചുകൊലിക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പലതരത്തിലുള്ള ട്വിസ്റ്റുകളാണ് കേസിൻ്റെ അവസാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ ഒരു ഞെട്ടലോടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ക്രൈംബ്രാഞ്ച് തലപ്പത്തെ അഴിച്ചുപണികളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലമാറ്റവും കോടതി രേഖകൾ ചോർന്നുപോയതും അങ്ങനെ പലതും സംഭവിക്കുന്നതിനിടയിലാണ് ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുമായി പല പ്രശസ്തരായ ആൾക്കാർ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ദിലീപിന് വളരെ അശുഭകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി 8 May ഹൈക്കോടതിക്ക് സമീപത്തെ വഞ്ചി സ്ക്വയറിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെയാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. തുടർന്ന് 5 വരെ ഉപവാസ സമരവും അതിനുശേഷം പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. പ്രതിഷേധത്തിൽ മാധ്യമ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി ലഭിക്കാനും അതിജീവിതയ്ക്കൊപ്പമുണ്ടെന്ന് വ്യക്തമാക്കാനും വേണ്ടിയാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ നടത്തുന്നതെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകർ, എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർ, റിട്ടയർഡ് ജഡ്ജിമാർ, മുതിർന്ന അഭിഭാഷകർ, WCCയിലെ ആളുകൾ, സിനിമയിലെ നന്മ നിറഞ്ഞ വ്യക്തികൾ എന്നിവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കി. പ്രമുഖ നടി ഷബ്ന മാസിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നടനും ആക്ടിവിസ്റ്റും കൂടിയായ പ്രകാശ് രാജ്, മലയാള സിനിമയിൽ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന വിനയൻ, സംവിധായകൻ അമ്പിളി, നടൻ പ്രേംകുമാർ എന്നിവരും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കും. എല്ലാ സ്ത്രീകൾക്കും നീതി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.